ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച പാലക്കോട് ഹാർബറിൽ ഇടത്തട്ടുകാരുടെ ഇടപെടൽ അവസാനിപ്പിക്കാൻ നടപടികളുമായി ജില്ലാ പഞ്ചായത്ത് രംഗത്ത്. ടെൻഡർ നൽകി ടോൾ ബൂത്ത് നിർമ്മിക്കുന്നതടക്കമുള്ള പ്രവൃത്തികൾ ഒരു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ തീരുമാനമായി. തുറമുഖത്തിനാവശ്യമായ ഭേദഗതികൾ വരുത്തുമെന്ന് ജില്ലാ പഞ്ചായത്തിന്റെ ഉറപ്പ് ലഭിച്ചതോടെ ഏറെ പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. പാലക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ ഭൌതിക സാഹചര്യം വികസിപ്പിക്കാനും അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ലക്ഷങ്ങൾ മുടക്കിയിട്ടും അതിന്റെ യാതൊരു ഗുണവും ജില്ലാ പഞ്ചായത്തിനോ മത്സ്യത്തൊഴിലാളികൾക്കോ ലഭിക്കാത്തതും മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കാൻ ആവശ്യമായ സൌകര്യങ്ങൾ ഇല്ലാത്തതും പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. തുറമുഖത്തിന്റെ നിയന്ത്രണം ജില്ലാ പഞ്ചായത്ത് നേരിട്ട് ഏറ്റെടുക്കുകയും ടോൾ പിരിവിലൂടെ പണം സമാഹരിക്കാൻ തയ്യാറാവുകയും വേണമെന്ന ആവശ്യമാണ് ജില്ലാ പഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുന്നതെന്ന് മത്സ്യത്തൊഴിലാളി യൂണിയൻ CATU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KV ബാലകൃഷ്ണൻ പറഞ്ഞു. ഫിഷ് ലാൻഡിംഗ് സെന്റർ ഹാർബർ ജില്ലാ പഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കി മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനു വേണ്ടി വർഷങ്ങൾക്ക് മുമ്പേ പണി കഴിപ്പിച്ച് അവിടെ നല്ല നിലയിൽ തൊഴിലാളികൾ ആ ഹാർബറിനെ ഉപയോഗപ്പെടുത്തി വരികയാണ്. പക്ഷേ അവിടുത്തെ ഭൗതിക സാഹചര്യവും ഉണ്ടാക്കാനും അടിസ്ഥാന സൗകര്യ വികസനത്തിനെല്ലാം വേണ്ടി ജില്ലാ പഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കി തൊഴിലാളികൾക്ക് സൗകര്യമൊരുക്കിയെങ്കിലും ആ ഫിഷ് ലാൻഡിംഗ് സെൻ്റർ ഹാർബറിൻ്റെ നടത്തിപ്പ് യഥാർത്ഥത്തിൽ ജില്ലാ പഞ്ചായത്താണ് വേണ്ടതെങ്കിൽ പകരം ഇടത്തട്ടുകാർ വള്ളങ്ങളിൽ നിന്ന് ബോട്ടുകളിൽ നിന്നെല്ലാം ഒരു നിശ്ചിത തുക ഈടാക്കി അവർ കാശ് തട്ടിയെടുക്കുന്ന സമീപനം സ്വീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി തന്നെ ജില്ലാ പഞ്ചായത്തിന് വലിയ തുക മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് ലഭിക്കുന്ന തുക വീണ്ടും ചെലവഴിക്കാനുള്ള ഒരു അവസരമാണ് അതുവഴി നഷ്ടപ്പെടുന്നത്. മാത്രമല്ല ഇനിയും അവിടെ നിരവധി പ്രവർത്തനങ്ങൾ നടത്താൻ ബാക്കിയുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ മണ്ണെണ്ണ പെട്രോൾ മത്സ്യബന്ധന ഉപകരണങ്ങളെല്ലാം സൂക്ഷിക്കാൻ ആവശ്യമായ ഷെഡ് തുടങ്ങിയവ ഉപകരണങ്ങൾ കൃത്യമായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ ഇനിയും നടത്താൻ ബാക്കിയുണ്ട്. പാലക്കോട് ഹാർബറിൽ ടോൾ ബൂത്തുകളോ ടെൻഡർ നടപടികളോ ഇല്ലാത്തതിനാൽ ഹാർബറിന്റെ നിയന്ത്രണം ചില സ്വകാര്യ വ്യക്തികൾ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇവരുണ്ടാക്കിയ നിയന്ത്രണങ്ങൾ പ്രകാരം മത്സ്യബന്ധനത്തിനായി പോകുന്ന ഫൈബർ വള്ളങ്ങൾ പണം നൽകുകയും തോണിക്കാർ നിശ്ചിത അളവ് മീനും നൽകുകയും വേണം. പാലക്കോട് ഹാർബറിൽ 9 വലിയ ലേലാൻഡ് ബോട്ടുകളും 125 ചെറിയ ഫൈബർ വള്ളങ്ങളും അടുപ്പിച്ചിടാനുള്ള അനുമതിയാണ് നിലവിലുള്ളത്. ലേലാൻഡുകൾക്ക് പ്രതിവർഷം 39,000 രൂപ വീതവും ഫൈബർ വള്ളങ്ങൾക്ക് 3,420 രൂപ വീതവും അടയ്ക്കുന്നുമുണ്ട്. ലൈസൻസ് ക്ഷേമനിധി വിഹിതം എന്നിവ വേറെയുമുണ്ട്. ചുരുക്കത്തിൽ മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് ലക്ഷങ്ങളുടെ വരുമാനമാണ് പാലക്കോട് ഹാർബറിൽ നിന്ന് സർക്കാരിന് ലഭിക്കുന്നത്. എന്നിട്ടും മത്സ്യത്തൊഴിലാളികളുടെ ഉപകരണങ്ങൾക്ക് ഇവിടെ സുരക്ഷയില്ലെന്ന പരാതി നേരത്തെ ഉയരുന്നതാണ്. മറ്റു ഹാർബറുകളിലേതുപോലെ ടെൻഡർ നൽകി ടോൾ ബൂത്ത് സ്ഥാപിച്ചാൽ ഹാർബറിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനാകുമെന്നും ഇവിടെ എത്തുന്ന വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കുന്നതിലൂടെ സർക്കാരിന് വരുമാനമുണ്ടാകുമെന്നും മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു മാസത്തിനുള്ളിൽ തുറമുഖത്തിന് ആവശ്യമായ ഭേദഗതികൾ വരുത്തുമെന്ന ജില്ലാ പഞ്ചായത്തിന്റെ ഉറപ്പ് ലഭിച്ചതോടെ ഏറെ പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.